ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ സ്വന്തം ഡി ക്യു ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത മൂവിയുടെ ടീസർ വന്നിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. പീപ്പിൾസ് ഓഫ് കൊത്ത അതിന് തന്നെ ഉണ്ടായിരുന്നു ഒരുപാട്, അതിന് നമ്മളെ ഒരുപാട് ടോണ്ട് ചെയ്തു. എപ്പോഴാണ് ഈ ടീസർ വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ടോണ്ട് ചെയ്തു. ആ ഒരു ഇത് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ജെയ്സ് ബിജോയിന്റെ മ്യൂസിക് കൊള്ളപ്പലായിരുന്നു മോനെ, അതിന് യാതൊരു സംശയമില്ല. പിന്നെ അറിയാത്തവർക്ക് ഒന്നും കൂടെ പറയാം, ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അഭിലാഷ് ജോഷി, റൈറ്റർ വന്നിട്ട് അഭിലാഷ് എൻ ചന്ദ്രൻ, പിന്നെ മ്യൂസിക് ഓഫ്കോഴ്സ് ജെയ്സ് ബിജോയ്, പിന്നെന്താണ് എഡിറ്റർ വന്നിട്ട് ശ്യാം സായിധരൻ. ഓക്കെ, പിന്നെ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം ഡി ക്യു. ഇഷ്ടക്കണക്കിന് കാസ്റ്റിംഗ് ഉണ്ട് വേറെ, നമ്മുടെ പ്രസന്ന എടുത്തിട്ടുണ്ട് അവിടുന്ന്, പിന്നെ ഇറക്കിയാണ് ഒരുപാടുണ്ട്. എന്താ പറയുക, ദുൽഖർ സൽമാൻ, ഐശ്വര്യ, ലക്ഷ്മി, ഡാൻസിങ് റോസ് ഷബീർ, പിന്നെ പ്രസന്ന, നൈല, ഉഷ, ചെമ്പൻ, വിനോദ്, ഷമ്മി, തിലകൻ, ഇഷ്ടക്കണക്കിനുണ്ട് ആൾക്കാർ. സോ എനിവേ, അത് ആരൊക്കെ കാസ്റ്റിംഗ് ശരിക്കും അറിയണമെങ്കിൽ പീപ്പിൾ ഓഫ് കൊത്ത കണ്ടാൽ മതി. എനിവേ, ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ടീസർ വന്നിരിക്കുകയാണ്, അപ്പോൾ കണ്ടിട്ട് അതിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കാം. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. അവരുടെ മക്കളെ കൊന്നു തിന്നുന്ന ആ ഭൂതത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ രാജാവിന് മാത്രമേ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. ഒടുവിലാ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു വന്നു. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. പറയേണ്ട കാര്യം ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം, ഓരോ തോട്ട്സ് ഓരോന്നും ഒരു എന്താ പറയാ, ഈ സെതുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ശില്പത്തെ അങ്ങനെ നോക്കി 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 ഇങ്ങനെ വരച്ച് വെക്കുന്നത് പറയുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ട്. ഓരോ ഷോട്ട് കാണുമ്പോഴും ഒരു അത്ഭുതമുണ്ട് അതിൽ. അതായത് ആ ഒരു പേപ്പർ ഇങ്ങനെ വിതറുമ്പോൾ ആ ഒരു ക്യാമറ പോകുന്ന ആ ഒരു ഷോട്ട്സ്, അങ്ങനെ ഓരോ ഷോട്ട്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു എടുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ചുമ്മാ എന്തോ വന്നിട്ട് എടുക്കുന്നതല്ല, ഓരോന്നിനും ആ ഒരു ക്വാളിറ്റി, ഒരു ഹൈ ലെവൽ ക്വാളിറ്റി അവിടെ വരുന്നുണ്ട്. വെറുതെ അല്ല, നിറയെ പേര് കുറേ ഇന്റർവ്യൂസിൽ പറഞ്ഞത് ഓരോ സെക്കൻഡും ഇത് വേറെ രീതിയിലുള്ള നമ്മുടെ എന്താ പറയുക, ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഇത് കാണുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഒരുപാട് ദുൽഖർ പറഞ്ഞ ആ ഒരു എന്തിനാണ് ദുൽഖറിൻ്റെ ഫേസ് കാണിക്കുന്നത്, ആ ഷെയ്ഡിൽ ഫുൾ ബ്ലാക്ക് ആണെങ്കിലും ആ മുടി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറയുന്ന പകലും ഞാൻ പറയുന്ന രാത്രിയിലും കൊത്തയാണ്. അത് എന്താ പറയാ, ഫേസ് കാണിക്കേണ്ട കാര്യമില്ല. അവസാനം ആ സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ആ ഒരു പാതി ഫേസ് സ്റ്റൈലിഷ് ആയിട്ട് എടുത്തിട്ടുണ്ട് പടത്തിന്റെ, യാതൊരു സംശയമില്ല. ആ വർക്ക് എഡിറ്റിംഗ് ഒക്കെ പൊളിച്ച ക്യാമറ എടുത്തത് എന്റെ ദൈവമേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടീസർ വന്നിട്ട് പറയുന്ന മെയിനായിട്ടുള്ള കാര്യം, ഒരു ഭൂതത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആ എന്താ പറയാ, രാജാവ് തിരിച്ചു വരുന്നു. സോ ആൾറെഡി ആൾറെഡി അവിടെ ഒരു നമ്മുടെ രാജാവായിട്ട് നമ്മുടെ ഇരുന്ന് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ ഇങ്ങോട്ട് പോയിട്ട് അതിന് ശേഷം തിരിച്ചു വരുന്ന പോലെയാണ് ഇതിൽ പറയുന്നത്. സോ എന്താണ് ഏതാണെന്നത് കഥ കണ്ടിട്ട് മനസ്സിലാക്കാം. ഇപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. സോ ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് മറക്കാതെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ റിയാക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലൈക്ക് ചെയ്യുക. കുറച്ച് ഇതുപോലെ വീഡിയോസ് കാണുമ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തതിൽ കടന്നത്